അയ്യോ പപ്പ, എന്താ ഇത്ര ആലോചിക്കാൻ വന്ന് വന്ന്? വാ പപ്പ, എന്താ ആലോചനക്കിനെ പോക. പപ്പ എവിടുന്ന് കൊണ്ടുപോകാനാണ് വന്നത്? അച്ഛമ്മയ്ക്ക് പപ്പ എവിടെ തടഞ്ഞു വെക്കാനൊന്നും പറ്റില്ല. ചോദിക്ക് നിന്റെ പപ്പയോട്, അവൻ നിന്റെ കൂടെ വരുന്നോ ഇല്ലയോ എന്ന് ചോദിക്ക്. ഞാൻ പപ്പയുടെ കൂടെ തന്നെ ഇല്ലേ? പിന്നെ പുറത്തെന്റെ വേറെ ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പപ്പയെ ഇവിടുന്ന് രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് വന്നത്. നമ്മുടെ വീട്ടിലേക്ക് പപ്പ, മമ്മിയുടെ അടുത്തേക്ക്. കണ്ടോ, എന്റെ അച്ഛന് നിന്റെ കൂടെ വരാൻ ഒട്ടും താല്പര്യമില്ല. എടി കൊച്ചേ, ഇത് നിന്റെ പപ്പയല്ല. പപ്പ, പപ്പ ഇപ്പൊ തന്നെ എന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നെന്ന് അച്ഛമ്മയോട് പറയേ. മമ്മിയുടെ അടുത്തേക്ക്, എന്നിട്ട് മമ്മിയെ വിവാഹം കഴിക്കുമെന്ന് പറയേ. അത് നീ പറഞ്ഞത് വളരെ ശരിയാ. എന്റെ അച്ഛൻ വിവാഹം കഴിക്കാൻ തന്നെ പോകുന്നേ, പക്ഷെ അത് നിന്റെ അമ്മയല്ല. ഒരു നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയെ, മനസ്സിലായോ? അച്ഛമ്മ കള്ളാ പറയുന്നത്. ഒരു കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മ വേണം, നീ ഒരു ജാരസന്തതിയാണ്. പിന്നെ നിന്റെ അമ്മയുണ്ടല്ലോ, നിർഭാഗ്യവതിയായ ഒരു സ്ത്രീയാ. നിനക്കറിയാമോ ഇങ്ങനെയുള്ളവരെ എന്ത് പറഞ്ഞാ വിളിക്കുന്നെന്ന്? മതി, അച്ഛമ്മ എന്റെ മമ്മി, ഇനി ഒന്നും പറയരുത്. രാജേശ്വരി സത്യം പറയാൻ ഒരിക്കലും പേടിച്ചിട്ടില്ല. നിന്നെ പോലെ റോഡിൽ അലഞ്ഞു തിരിയുന്നവരെ ഞാൻ ഒരിക്കലും കാര്യമാക്കാറുമില്ല. നീ ഒരു ജാരസന്തതിയാണ്, ജാരസന്തതി എന്ന് തന്നെ നീ അറിയപ്പെടും. ആ സത്യം നിനക്കൊരിക്കലും മൂടി വെക്കാനും കഴിയില്ല. എന്നാ അച്ഛമ്മ, പിശാചാണ്, പിശാചെന്ന് തന്നെ എല്ലാരും വിളിക്കും. ഇനി പപ്പയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്കിൽ പറയേ, കാരണം ഞാൻ ഇതുവരെ ചോദിച്ച ഒരു ചോദ്യത്തിനും പപ്പ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇപ്പൊ പറയാൻ പോവാണോ? എന്നാ പറയേ, പറയുന്നേ. എന്താ പപ്പയെന്നും മിണ്ടാത്തത്? അച്ചു അച്ചു, നീ കണ്ടല്ലോ, ഞാൻ പേടിച്ചത് വെറുതെ അല്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇവളുടെ ശരീരത്തിൽ നമ്മുടെ രക്തമല്ല ഓടുന്നത്. എന്താ എന്താ നീ നോക്കുന്നത്? ഇറങ്ങിപ്പോ ഇവിടുന്ന്, പോ ഇറങ്ങാൻ. അന്ന് നീ എന്താ പറഞ്ഞത്? സെക്ഷൻ 441 പീനൽ കോഡ്, ആരുടെയെങ്കിലും വീട്ടിൽ അതിക്രമിച്ച് കയറുന്നത് കുറ്റകരമാണെന്ന്. ഇപ്പൊ നീ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നെയും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങും, ഇല്ലെങ്കിൽ
ഇറങ്ങിപ്പോകാനേ പറഞ്ഞത്. ഇറങ്ങാൻ അച്ഛമ്മയുടെ ഈ വാക്കുകളല്ല, പപ്പയുടെ ഈ സൈലൻസ് ആണ് എന്നെ വേദനിപ്പിച്ചത്. അവള് തനിച്ചെങ്ങനെ പോവും അമ്മേ? വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ചു പോയിക്കോളും. അവകാശവും പപ്പയ്ക്കില്ല. നിന്നെപ്പോലെ റോഡിൽ അലഞ്ഞു തിരിയുന്നവരെ ഞാൻ ഒരിക്കലും കാര്യമാക്കാറുമില്ല. നീ ഒരു ജാരസന്തതിയാണ്. ജാരസന്തതി എന്ന് തന്നെ നീ അറിയപ്പെടും. ആ സത്യം നിനക്കൊരിക്കലും മൂടി വയ്ക്കാനും കഴിയില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവസാനിച്ചു. എന്തോ അച്ഛ, അവനി നീ നിന്റെ പപ്പയെ കണ്ടോ? കണ്ടു, പക്ഷെ പപ്പ എന്നേക്കായി നഷ്ടപ്പെട്ടു. അങ്കിൾ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്റെ മമ്മിയെ പറ്റി അവര് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതിന് ഞാൻ മാപ്പ് നൽകില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുമല്ലേ? എനിക്ക് അവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല അവരെ. ഞാനിപ്പോ ആ വീട്ടില് കല്ലറ പോവാ. അവനി, ഞാൻ ഈ കല്ലറിനോട് ജനല പൊട്ടിക്കാൻ പോവാന്ന്. എനിക്കറിയായിരുന്നു നീ അതിന് സമ്മതിക്കില്ലെന്ന്. ഇല്ലി, ഇന്ന് എന്തായാലും കല്ലെറിഞ്ഞേ മതിയാവും. സത്യമായിട്ടും പിശാചേ! രാജേശ്വരി വർമ്മ, ഞാൻ ഈ ലോകത്തില് നല്ലൊരു ലീഗൽ ചൈൽഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വരും. പിന്നെ ഒരു ദിവസം ഈ മൊത്തം വർമ്മ ഫാമിലിയും എന്റെ പേരിൽ തന്നെ അറിയപ്പെടും. നിന്റെ മമ്മി ഇങ്ങനെ പെരുമാറാനാണോ പഠിപ്പിച്ചത്? മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? പറയ്. നിന്നെ
അമ്മേ. നിന്നെ ഞാനൊന്നും. കിരൺ നിക്ക്, നീ ഇവിടെ വന്ന് അമ്മയെ നോക്ക്, ഞാൻ അവളോട് സംസാരിക്കാം. അവനി ഇവിടുന്ന് പോവാം, വാ പെട്ടെന്ന് വാ. അവനി പ്ലീസ് പ്ലീസ് വാ. അവനി വാ, അവനി പ്ലീസ്, അവനി ഒന്ന് വാ. അവനി അവനി, നീ എന്തായി ചെയ്തേ മോളെ? നിന്റെ മമ്മി ഇങ്ങനെ പെരുമാറാനാണ് പഠിപ്പിച്ചത്? മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? പറയ നിന്നെ. നീ ഇപ്പൊ വന്നത് നന്നായി. നമ്മുടെ അവനി എന്തൊക്കെ ചെയ്തെന്നറിയോ? കല്ലെടുത്തെറിഞ്ഞ് അമ്മയുടെ തലയിൽ മുറിവേൽപ്പിച്ചു. ഇതിലിപ്പോ എന്ത് തെറ്റുള്ളത്? ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അതും കുറ്റം ചെയ്തവർ മറ്റുള്ളവരാകുമ്പോ. നമ്മളെല്ലാവരും അവനിയോടാണ് തെറ്റെയ്തത്. ഇവളെ നിസ്സഹായയാക്കി. ഈ കാര്യത്തിൽ അവനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. കണ്ടോ അമ്മേ, ഇവൾക്ക് സംസാരിക്കേണ്ട രീതി തന്നെ അറിയില്ല. അമ്മ വന്നേ, നമുക്ക് അകത്തേക്ക് പോവാം. ഞാനൊന്ന് കണ്ടോട്ടെ, ഈ തമാശ ഞാനൊന്ന് കണ്ടോട്ടെ. ഇന്ന് ഇവള് ചെയ്ത തെറ്റിനെ പറ്റി നീ ഇവളോട് ഒരു പ്രാവശ്യമെങ്കിലും. ആശിഷ് തന്നെ എത്രയോ പ്രാവശ്യം തെറ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടയ്ക്ക് അതെന്തെങ്കിലും മറക്കാൻ കഴിഞ്ഞു? വരൂ അമ്മേ, ഞാൻ മുറിവിൽ മരുന്ന് വെച്ച് തരാം. അപ്പൊ വേദനയ്ക്ക് ആശ്വാസം കിട്ടും. വേദനയോ ഇല്ല കിരൺ, ഇപ്പൊ എനിക്ക് ഒരു വേദനയുമില്ല. ഞാൻ നേരത്തെ കണ്ട ആ തമാശയുണ്ടല്ലോ, അതിനു വേണ്ടി എന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ ഒഴുക്കിയാലും ഞാൻ കാര്യമാക്കില്ല. ഇതിനു മുൻപിൽ എനിക്കേറ്റ മുറിവ് ഒന്നുമല്ല. ഇവിടെ വന്നിരിക്കെ നീ എന്തിനാ അവിടെ പോയത്? നിനക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിലോ? ഒരു പ്രാവശ്യമെങ്കിലും നീ എന്നെ കുറിച്ച് ഓർത്തോ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവായിരുന്നു? മമ്മി, എനിക്ക് ആ സമയത്ത് തോന്നിയത് ആ പിശാചന്റെ പപ്പ അവിടെ ബലമായി പൂട്ടിയിട്ടിരിക്കാന്ന. ആ വലിയ വീട്ടിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് വരാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് വിചാരിച്ചു. ആ ഫെയറി ടെയിലിൽ കാണുന്ന വിശേഷ പ്രിൻസസിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന പോലെ ഞാൻ അവിടുന്ന് പപ്പയെ രക്ഷിക്കാനാ പോയത്. പക്ഷെ എനിക്ക് തെറ്റുപറ്റിപ്പോയി. പപ്പയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒട്ടും താല്പര്യമില്ലെന്ന് മനസ്സിലായി.
മമ്മി, ഞാൻ പപ്പയോട് ഒരുപാട് തവണ പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു നോക്കി, എന്റെ കൂടെ വാ പപ്പ, നമുക്ക് മമ്മിയെ കാണാൻ നമ്മുടെ വീട്ടിലേക്ക് പോവാന്ന്. പക്ഷെ പപ്പ വന്നില്ല. മമ്മി, പപ്പ ഇനി നമ്മുടെ കൂടെ അല്ല, അവരുടെ കൂടെ താമസിക്കാൻ പോകുന്നത്. അമ്മ ഒരു കാര്യം പറയട്ടെ, ഇനി ഒരിക്കലും പപ്പ ഇടമെ പിശാചെന്ന് വിളിക്കരുത്. അപ്പ പിന്നെ അവരെ എന്താ വിളിക്കണം? മമ്മി പറയുന്നത് നിനക്ക് അവരോടുള്ള റിലേഷൻ അനുസരിച്ച് വിളിക്കണം. അവര് നിന്റെ അച്ഛമ്മയാണ്. എന്തിനാ മമ്മി, എന്ത് കാര്യത്തിനാ ഞാൻ എന്തിനാ അവരെ അച്ഛമ്മയെന്ന് വിളിക്കുന്നത്? ഒരച്ഛമ്മയുടെ ഒരു ക്വാളിറ്റിയും ആ സ്ത്രീയിൽ ഇല്ല. മോളെ, രക്തബന്ധത്തെ നമ്മളെ വിചാരിച്ചാൽ മാറ്റാൻ കഴിയില്ല. അവരെന്ത് തന്നെ ചെയ്താലും, ശരിയോ തെറ്റോ, അവരെപ്പോഴും നിന്റെ അച്ഛമ്മ തന്നെയായിരിക്കും. എന്താ മോനെ, കുറച്ച് രക്തമല്ലേ പോയുള്ളൂ? പക്ഷെ 11 വർഷത്തെ ആ വൃത്തികെട്ട ബന്ധം അവസാനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അമ്മയും മരുന്ന് വെച്ചില്ലെങ്കിൽ ഈ മുറിവ് പെട്ടെന്ന് അങ്ങനെ ഉണങ്ങും. സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മുറിവ് പെട്ടെന്ന് ഉണങ്ങരുതെന്ന്. കാരണം ഈ മുറിവ് എന്റെ വിജയത്തിന്റെ അടയാളമാണ്. ഇതെനിക്ക് ആശ്വാസം തരുന്ന ഒന്നാ. ഇനി എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും. ഹരി, ആ കല്ലിങ് എടുത്തു തന്നേ. അമ്മേ, ഈ കല്ലെന്തിനാ? ഇതുകൊണ്ട് അമ്മ എന്ത് ചെയ്യാൻ പോവാ? ഈ കല്ല് ഞാൻ സൂക്ഷിച്ചു വെക്കാൻ പോവാ. കാരണം ഈ കല്ല് കാണുമ്പോഴൊക്കെ എനിക്ക് ആ പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വരും. ആ, അവളുടെ ധൈര്യത്തെ സമ്മതിച്ചു കൊടുത്തേ മതിയാകും. ജീവിതത്തിൽ എല്ലാവരും എന്റെ നേർക്ക് കല്ലെറിയുകയായിരുന്നു. അങ്ങനെ എറിഞ്ഞ ഓരോ കല്ലിനും ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരാൾ എന്റെ നേർക്ക് കല്ലെറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ മറുപടിയും കൊടുത്തല്ലേ പറ്റൂ. മമ്മി, ഞാനിന്ന് അവിടെ അനുഭവിച്ചതിന്റെ ഒരംശമെങ്കിലും മമ്മി കണ്ടിരുന്നെങ്കിൽ പപ്പയെ ഞാൻ വെറുത്തതിന്റെ എത്രയോ മടങ്ങ്. മമ്മി വെറുത്തുപോയെന്നെ, പപ്പ വേറൊരാളെ വിവാഹം കഴിക്കാൻ പോവാ. ബന്ധത്തിന്റെ കാര്യം അമ്മ പറയുന്നത്? അവർ ഒരിക്കലും അമ്മയ്ക്ക് ഒരു അവകാശവും തന്നിട്ടില്ല. പിന്നെ പപ്പയുടെ കാര്യമാണെങ്കിലോ, പപ്പ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോകുന്നു വിചാരിച്ചോ? പപ്പയ്ക്ക് സ്വന്തം കാര്യത്തിന് പോലും സംസാരിക്കാൻ കഴിയില്ല. മമ്മി, ഞാൻ ഇന്ന് അവിടെ അനുഭവിച്ചതിന്റെ ഒരംശമെങ്കിലും അമ്മ കണ്ടിരുന്നെങ്കിൽ പപ്പയെ ഞാൻ വെറുത്തതിന്റെ എത്രയോ മടങ്ങ്. മമ്മി വെറുത്തുപോയെന്നെ, പപ്പ വേറൊരാളെ വിവാഹം കഴിക്കാൻ പോവാ. പപ്പ ഇനി ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് വരില്ല മമ്മി. ഇനി നമ്മുടെ ഫാമിലി ഒരിക്കലും നോർമൽ ആകാനും പോകുന്നില്ല. ഇനി ഒരിക്കലും കംപ്ലീറ്റ് ഫാമിലി ആകില്ല മമ്മി. Oh
മമ്മി, മമ്മിക്ക് അറിയായിരുന്നോ പപ്പ വേറൊരാളെ വിവാഹം കഴിക്കാൻ പോവാണെന്ന്? അവനെ ഒന്ന് കണ്ണു നിറയെ കാണാൻ പോലും കിട്ടാത്ത ഒരാളെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയെ കുറിച്ച് ആലോചിക്കുന്നതിന് നിനക്കറിയോ ഈ വീട്ടിൽ പപ്പയുടെ ഇത്രയധികം ഫോട്ടോസ് എന്തിനാ വെച്ചിരിക്കുന്നതെന്ന്? നേരത്തെ തന്നെ എനിക്കറിയാമായിരുന്നു. അവസാനം നമ്മുടെ കൂടെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ഫോട്ടോസ് മാത്രം, നിന്റെ പപ്പയുണ്ടാവില്ല. നമ്മളെപ്പോഴും നിന്റെ പപ്പയുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു. ഇനി ആ ജീവിതത്തിൽ നമ്മളില്ല. സോറി മോള്, ഞാനിതെല്ലാം നിന്നോട് നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു. നിന്നിൽ നിന്ന് ഇക്കാര്യം ഞാൻ മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. മമ്മി പറഞ്ഞത് വളരെ ശരിയാണ്. ഇതെല്ലാം തീർച്ചയായും എന്നോട് നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു. പക്ഷേ ഡോൺ വെറി, ഇപ്പോഴും ഒട്ടും വൈകിട്ടൊന്നുമില്ല. നമുക്കിനി പപ്പയും പപ്പയുടെ ഫോട്ടോയുടെ ഒരു ആവശ്യവും ഇല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകണോ?